നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. ബി കെയർഫുൾ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്തായി? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇയാളെ കുഴപ്പം കൊണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ പരിചയമില്ലെന്ന് താനും നിന്നോട് ഓരോ പറഞ്ഞത്. പരിചയം കൊണ്ടത് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഒലക്കേണ മൂട, ഇയാൾ ഒരു മരമണ്ടന. ഒരു പരിചയമില്ലാത്തവനും വെറുതെ എങ്കിലും ഒരു അന്തസ്സിന് വേണ്ടി പറയും നാല് മന്ത്രിമാരെ പരിചയമുണ്ടെന്ന്. മന്ത്രിമാരെ കാണുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. താനൊരു പൗരപ്രമാണിയാണ്, സമുദായ നേതാവാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മന്ത്രിമാരെ കാണും, സംസാരിക്കും. അതിന് സി ബി ഐക്ക് എന്ത് കോപ്പാടോ? അതെ, അവർക്കെന്ത് കാര്യം? എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടായിരുന്നു. ചോദിച്ചില്ലല്ലോ. നാരായണ, നാരായണൻ എവിടെ കുഴപ്പം പറ്റിയതെന്നറിയാവോ? ആദ്യം അവര് ചോദിച്ചപ്പോ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അവര് തെളിവ് കാണിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരവില്ലെന്നായി. അവര് നിങ്ങളെ ഭംഗിയായി കുരുക്കി. ആദ്യമേ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവര് വന്ന പാടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴേ അവരിനെ നിങ്ങളെയും കാണാൻ വരും. പല തന്ത്രങ്ങളും ഉപയോഗിക്കും. വഴങ്ങരുത്. അവരിനി എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാനും രണ്ടു മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക. ഓറിയന്റൽ ബാങ്കും ഔസേപ്പച്ചന്റെ ഓഫീസും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കാം. സർ, ഡിവൈഎസ്പി ദേവദാസ് ഇവിടെ മെയിൻ റോഡിനടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ എന്നോട് പറഞ്ഞ അത് അയാളുടെ പേരിലായിരിക്കാൻ സാധ്യതയില്ല. വി ഷാൽ ഷോ നെസസറി റെക്കോർഡ്സ്. താങ്ക് യു സർ. പ്ലീസ് വെയിറ്റ്. ചെക്ക് ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കളക്ഷന് പോയിരിക്കുക. പാസ്സായി വരാൻ അല്പം സമയമെടുക്കും. വരട്ടെ, എന്നിട്ട് നോക്കാം. ആ ക്യാഷിൽ ഇരിക്കുന്ന പയ്യനില്ലേ, അത് കഴക്കൂട്ട ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലനല്ലേ? അല്ല, അത് നമ്മുടെ മൊസൈക്ക് ദേവേന്ദ്ര പയ്യയുടെ മകൻ രാമാനന്ദ പയ്യാണ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, എവിടെ വെച്ച് കണ്ടു മരുന്ന മുഖം. അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു. അത് മാനേജരോട് ചോദിച്ചേ. ഹലോ, എന്നെ അന്വേഷിച്ചിരുന്നു? ആരന്വേഷിച്ചു? ഞാൻ കഴക്കൂട്ടൻ ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലൻ. പണ്ട് അന്വേഷിച്ചിരുന്നു. എക്സ്ക്യൂസ് മീ. യെസ്. ഒരു 100 രൂപയുടെ ചേഞ്ച് തരൂ. രാമാനന്ദ പയ്യെന്നല്ലേ പേര്? അതെ. ഫാദറിന്റെ മൊസൈക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പൊ സ്വൽപ്പം ഡള്ളാണ്. എന്താ ഫാദറിനെ അറിയോ? പിന്നെ അറിയുമോ, ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലിയെന്ന്. കഴിഞ്ഞ മാസോ? അതെ. അയ്യോ, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞല്ലോ. 4 വർഷോ? ഓ മൈ ഗോഡ്, സമയം പോയ പോകെ. ഇന്ന് അളന്നിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോഴാ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. വൈദ്യു മിസ്റ്റർ പായ്, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. ഇനി പ്രോബ്ലം ഇത് ഡീലിംഗ് ഓഫ് ഇറ്റ്. ഈ ലെഡ്ജർ ബുക്ക് ഞങ്ങൾക്ക് ഒന്ന് കൊണ്ടുപോകണമല്ലോ. അയ്യോ സാർ, അത് ഞങ്ങൾക്ക് ഡെയിലി യൂസിനുള്ള. ആര്യ, ഒരു കാര്യം ചെയ്യ്. യെസ് സർ. യു ടേക്ക് ദി ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ. ഓക്കേ സർ. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ബുക്കുകൾ കൂടുതൽ ഹാജരാക്കേണ്ടി വരും. ശരി സർ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന വിവരം നിങ്ങൾ മാത്രമേ അറിയൂ. I think you have understood me. Cheers, sir. Thank you very much. Hari. Mr. Vikram, now we will go to Ausay Pachan's office. Yeah, Vikram, alla, sir. Eh? Vishnu Nambudiri, mayamene illa. You go ahead and get ready. Come on. Namaskaram. ആ വരണം വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? എന്താ, ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ, വിത്ത് പ്ലഷർ. ഹലോ, ഐ ആം കൃഷ്ണൻ, ചീഫ് അക്കൗണ്ടന്റ്, കെ ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഐ ആം കെ സേതുരാമയ്യർ ഫ്രം സി ബി ഐ. ഓ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? നോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇയാൾ പറഞ്ഞത് തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂർ ഒന്നും അല്ല. I am also from CBI, Sub-Inspector Vikraman. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. എന്ത് കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. യെസ് സർ. സാർ, we have got a lot of problems from sales tax and income tax people. There was a raid last week. You know what happened? Mr. Kishan, english venda
മലയാളം മതി, അതാ കേൾക്കാൻ കുറച്ചുകൂടെ സുഖം. യെസ് സാർ, ഐ ആം കമ്മിങ് ടു മലയാളം. മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങളുടെ 87-88 ലെഡ്ജർ ബുക്കും ക്യാഷ് ബുക്കും എടുക്കുക. അത് ആഡിറ്ററുടെ അടുത്ത് പോയിരിക്കുകയാണ് സാർ. നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ എടുപ്പിക്കണോ? വേണ്ട സാർ, ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക്. ചെക്ക് നമ്പർ 00684 ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കി വരവ് വെച്ചിട്ടില്ല സാർ. അത് പിന്നെ എന്താ ഇവിടെ? ആരാ ഇവരെല്ലാം? CBI-ക്കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചോണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പൊ നിങ്ങളും. വീട്ടിലായാലും ആഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ വക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിലും മരണം നടന്നു, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലെ ഒരു പൗരനാണ്, ഇന്ന് രണ്ടിലൊന്നും അറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? സാർ, ഒന്നും അറിയുന്നേ. മൊത്തം 360,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരെ വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്, തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ, ദീസ് പീപ്പിൾ. ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടില്. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം? ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14-വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്തു ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്. Thank you.
വരണം ഇരുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു, ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. CBIക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? അതുപോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ? അല്ല, ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഏ, ഒന്നും വേണ്ട, ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു, ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു, അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടർ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. കഷ്ടം, മൊഴി വാമൊഴിയാണ്, ചിലപ്പോ തെറ്റാം, എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്നറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹൂ കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻ മൈ കൺക്ലൂഷൻസ്. ശരി സാർ, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു, സാറത് വിട്ടുപോയി. എന്താ? സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, DYSP ദേവദാസ് സാറല്ലേ? ഇത് അവസരപ്പെച്ചതാന്നേ. ആ CBIക്കാരന്മാര് രണ്ടാൾ രൂപ ഒക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട് സാർ, ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ, എവരിത്തിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ഡമ്മി ഇങ്ങോട്ട്. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ, ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സർ, ചെക്ക് ചെയ്തു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? യാ, ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സർ. കം ഓൺ വിക്രം, മാർക്കറ്റ്. യെസ് സർ. ഹരി, ടേക്ക് ദ അദർ വൺ. ശരി സർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, ദെൻ റോൾ ഇറ്റ് റൈറ്റ്. സീ ദ ഡിഫറൻസ്? വിക്രം, യു നോട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. Over. Remove the dummies. Okay, sir. Remove it. Inquest-il paranja sthalathaana dead body kidannirunnengil വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സർ. അപ്പോ അത് തന്നെ സർ. സാറേ, ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നയിക്കുന്നത്. ഹലോ,